എടാ, അതെ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണ്ട്. എന്താണ് കാര്യം? ഇന്നിവിടെ വല്ല റേസൊക്കെ നടക്കണ്ട? അതിന് ചലഞ്ച് ചെയ്യാൻ വിളിച്ചതാവൂലെ? എനിക്ക് മനസ്സിലായി. ഏയ്, അതൊന്നുമല്ല, ഇവിടെ നിന്ന് റേസൊന്നും നടക്കണില്ല. ഞാനിപ്പോൾ അതിനല്ല വന്നേ. നമ്മുടെ ഗവൺമെൻറ് റീസെൻ്റ്ലി പുതിയ ബസ്സൊക്കെ കൊണ്ടുവന്നില്ലേ, മറ്റേ ലോ ഫ്ലോർ ബസ്. ആ, എനിക്കറിയാം, ഞാൻ ആ ബസ്സിൽ കയറിയിട്ടുണ്ട്. എന്താ കാര്യം? ആ, ഇവിടെ ഇഷ്ടംപോലെ ലോ ഫ്ലോർ ബസ് ഉണ്ടെന്ന് അറിയാം. അതിൽ ഏതൊരു ബസ്സിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഗോൾഡ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ ഗോൾഡ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. ഏ, ബസ്സിൻ്റെ അകത്ത് ഗോൾഡാ? അതെങ്ങനെ? എടാ, ആൾക്കാർക്ക് ബസ്സിൽ വരെ ഗോൾഡ് കടത്തി വിട്ടൂടെ? ആ, അത് ശരിയാണ്, ആൾക്കാർക്ക് ബസ്സിലും ഗോൾഡൊക്കെ കടത്തി വിടാം. അല്ല, ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞേ? ഇതൊക്കെ ഉള്ളതാണോ? അല്ലാണ്ട് നീ വെറുതെ പറയാ. അല്ലടാ, ഞാൻ കാര്യമായിട്ട് പറയാ. ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിണ്ടായിരുന്നു. എനിക്ക് എന്തോ ഫൈനൊക്കെ അടയ്ക്കാണ്ട് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയേ. അവിടെ അന്നേരം രണ്ട് പോലീസുകാർ ഇരുന്ന് സംസാരിക്കണ്ടായിരുന്നു ഇതിൻ്റെ കുറിച്ച്. അവർ പക്ഷേ ഈ ബസ്സില്ലേ, അത് പിടിക്കാനായിട്ട് ഇറങ്ങിയേക്കാ. അവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിന് മുന്നേ പോയിട്ട് ആ ബസ് ഹൈജാക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള നിറച്ച് ഗോൾഡും അടിച്ചു മാറ്റണം. ഓ, ഇത് കൊള്ളാലോ പരിപാടി. ഞാനിപ്പോൾ തന്നെ പോയിട്ട് ആ ഗോൾഡ് മൊത്തം അടിച്ചു മാറ്റാം. അല്ല, അത് ഏത് ബസ്സിലാ? ഇവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഒരു വൈറ്റ് കളറ് ബസ്സാ. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിൽ വൈറ്റ് കളർ ബസ് കുറവാണ്, കൂടുതൽ റെഡ് കളർ ബസ്സാണ് ഉള്ളത്. ഓ, എന്നാൽ പിന്നെ ഞാനൊന്ന് നോക്കിയോക്കട്ടെ. പറ്റിങ്ങി ആ ബസ് അങ്ങ് ഹൈജാക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ഗോൾഡും അടിച്ചു മാറ്റാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ സോമൻ്റെ അടുത്ത് സംസാരിച്ച് കണ്ടിട്ടാ. സോമൻ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിണ്ടായിരുന്നു. അവനെന്തോ ഫൈനൊക്കെ അടയ്ക്കാണ്ട് അതിനാ അങ്ങോട്ടേക്ക് പോയേ. അന്നേരം അവിടെ ഏതോ രണ്ട് പോലീസുകാർ ഇതിൻ്റെ കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു. അത് ഈ സോമൻ നൈസായിട്ട് കേട്ടു. എന്നിട്ട് ഈ കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. സോമൻ പിന്നെ ഈ വക പണിക്കൊന്നും നിൽക്കില്ല, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞേ. ഞാൻ പിന്നെ ഈ വക പണിയൊക്കെ ചെയ്യും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. അവിടെ ഏതെങ്കിലും ഒരു വൈറ്റ് കളർ ബസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അടിച്ചു മാറ്റാം. ആ വണ്ടിയുടെ അകത്ത് ഗോൾഡ് ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട്. എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നിട്ടായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്തേക്കാണ്. ഇതെന്തത്, ബസ് സ്റ്റാൻഡ് ഫുള്ള് കാലിയാണല്ലോ. ഇവിടെ ഒരു ബസ് പോലും ഇല്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ ബസ് മിസ്സായ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ചിലപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടാവും. ബസ് എന്തായാലും സ്റ്റാൻഡിലേക്ക് വരും, അതുറപ്പാ. അഥവാ വന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ബസ്സിൻ്റെ നമ്പർ പോലും എനിക്കറിയില്ല. ആകെ അറിയണത് ആ ബസ്സിൻ്റെ കളറാ. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിൽ വൈറ്റ് കളർ ബസ് റെയറാണ്, അധികമില്ല. കൂടുതൽ ഓടണത് റെഡ് കളർ ബസ്സാ. അതുകൊണ്ട് വൈറ്റ് കളർ ബസ് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ പിന്നെ ട്രെയിനൊക്കെ പോവുണ്ട്. ഇനി ട്രെയിൻ ഹൈജാക്ക് ചെയ്യണോ? ഏയ്, അത് വേണ്ട. ട്രെയിൻ ഹൈജാക്ക് ചെയ്താലേ ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല. അത് പോട്ടെ, നമുക്കിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആമ്മുനേഷനിൽ പോയിട്ട് കുറച്ച് വെപ്പൺസ് പഠിക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ വെപ്പൺസ് ഇല്ല. നമ്മളീ ബസ്സൊക്കെ ഹൈജാക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും വെപ്പൺസ് വേണ്ടി വരും, അല്ലാണ്ട് ശരിയാവില്ല. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വെപ്പൺസ് നമുക്ക് ഇഷ്ടംപോലെ മേടിക്കാം. Meanwhile, ഓക്കെ, ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വെപ്പൺസ് മേടിച്ചേക്കാണ്. ശരിക്ക് ഇത്രയധികം വെപ്പൺസിൻ്റെ ആവശ്യമില്ല, ഞാൻ കുറച്ച് അധികം മേടിച്ചു പോയി. എന്തെങ്കിലും വേട്ടെ, ഇനി നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലേക്ക് തന്നെ പോവാം. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇതുവരിക്കും ബസ്സൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുട്ടാ. ഇപ്പോഴാണ് നമ്മുടെ സ്റ്റാൻഡിലേക്ക് രണ്ട് ബസ്സുകൾ വന്നത്. ഇവിടെ പിന്നെ ഒരു വൈറ്റ് കളർ ബസ്സുണ്ട്. ഇനിയിപ്പോൾ ഇതാണോ ആ ബസ്? ഇതും ഒരു വൈറ്റ് കളർ ബസ്സാ. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഗോൾഡ് ഉണ്ടാവും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബസ് അങ്ങ് അടിച്ചു മാറ്റാം. ലെറ്റ്സ് ഗോ.
നമുക്ക് ഈ ബസ്സും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഇതിൻ്റെ അകത്തപ്പോൾ ഗോൾഡ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ ആരും കണ്ടിട്ടില്ല കേട്ടാ, ബസ്സിലാണെങ്കിൽ ആൾക്കാരും ഇല്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കിനി ഇവിടെ നിന്ന് വേഗം സ്ഥലം വിടാം. ഏയ് ഇതെന്തത്, പോലീസാർ അറിഞ്ഞതൊക്കെ? ഓ, വമ്മാരും ഈ ബസ്സിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. സോമന് അപ്പോഴാ കാര്യം പിടികിട്ടിയേ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഏയ് ഈ കാറിപ്പോൾ അവിടെ നിന്ന് പറന്നു വന്നേ. അതൊരു പെണ്ണിൻ്റെ മേത്ത് പോയി വീഴുകയും ചെയ്തു. അവന്മാർ ഒരു പെണ്ണിനെ കൊന്നു കളഞ്ഞു. ഇവിടുത്തെ പോലീസുകാർ അത്ര ശരിയല്ല. അവരിപ്പോൾ ഒരു പെണ്ണിനെ കൊന്നു കളഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല. അയ്യോ, നമുക്കിവിടെ ജുറാസിക് പാർക്കിൻ്റെ അകത്തേക്ക് കയറായിരുന്നു. ഇവിടുത്തെ പോലീസുകാരെ ജുറാസിക് പാർക്കിൻ്റെ അകത്തേക്ക് വരില്ല. അവർക്ക് ഡൈനോസറിനെ ഭയങ്കര പേടിയാണ്. നമുക്ക് അന്നേരം അതിൻ്റെ അകത്തേക്ക് പോയാൽ മതിയായിരുന്നു. അന്നേരം നമ്മൾ സേഫായേനെ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പോലീസുകാരിപ്പോൾ എൻ്റെ തൊട്ട് പിന്നാലെയുണ്ട്. ഈ വണ്ടിക്കാണെങ്കിൽ വലിയ സ്പീഡൊന്നും ഇല്ല. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 80 കിലോമീറ്ററാണ്. പോലീസ് വണ്ടിയാണെങ്കിൽ 120 മേലെ പോവും. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ പോലീസുകാർ എന്നെ വളഞ്ഞേക്കാണ് കേട്ടാ. എനിക്ക് തോന്നണത് ഇന്നെൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന. ഇവിടെ മുമ്പിൽ ഒരു ട്രെയിനൊക്കെ വരുന്നുണ്ട്. ഒരു മിനിറ്റ്, എന്തൊരു സൗണ്ട് കേട്ടുല്ലോ. ഐ ശരി, അവിടെ പോലീസിൻ്റെ വണ്ടി ഇടിച്ചേക്കാ. ഞാൻ നൈസായിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ കൂടെ വെട്ടിച്ചെടുത്തു. ഈ പോലീസുകാരും അതേപോലെ ചെയ്യാൻ നോക്കിയതാ. അവർ പക്ഷെ നൈസായിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ വിട്ടുപോയി. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ ഇല്ല. ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയി കാണട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ ഞാൻ ബീച്ചിൻ്റെ അവിടേക്ക് വന്നേക്കാ. ഇവിടെ ബീച്ചിലിപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. നമുക്കപ്പോൾ ഈ ബസ്സിൻ്റെ ഡിക്കി തുറന്നു നോക്കാം. ഇതല്ലേ ബസ്സിൻ്റെ ഡിക്കി? ഏയ് ഇത് ബസ്സിൻ്റെ ഡിക്കിയല്ല, ബസ്സിൻ്റെ എൻജിൻ ബാക്കിലെ വരണേ. അപ്പോൾ എനിക്ക് തോന്നണത് ഇതായിരിക്കുന്ന. ഇവിടെയും ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമുക്കപ്പോൾ ഇത് തുറന്നു നോക്കാം. ഓക്കെ ഗൈസ്, ഈ ബസ്സിൻ്റെ അകത്ത് ശരിക്കും ഗോൾഡ് ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷേ അധികമൊന്നുമില്ല, കുറച്ചുള്ളോ. എന്നാലും ഇതൊക്കെ ധാരാളമാണ്. ഈ ഗോൾഡ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ക്യാഷ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ബസ്സിൻ്റെ മേത്ത് നിറച്ച് സ്റ്റിക്കി ബോംബിടാം. ഈ പോലീസുകാരിപ്പോൾ എന്തായാലും ഈ ബസ്സിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഇനി അവർ ഇതിൻ്റെ പിന്നാലെ നടക്കണ്ട. ഈ ബസ് ഇപ്പോൾ കണ്ടുപിടിച്ചാലും അവർക്കൊന്നും കിട്ടാൻ പോകണമെന്നില്ല. നമുക്കപ്പോൾ ഈ ബസ് എടുത്തിട്ട് നേരെ കടലിൻ്റെ ഉള്ളിലേക്ക് പോവാം, മുക്കിക്കളയാം. ഇതിൻ്റെ അകത്ത് പിന്നെ ആരും കാണില്ല. ഇനി നമുക്ക് ഈ സ്റ്റിക്കി ബോംബ് അങ്ങ് ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കാം. നമുക്ക് പിന്നെ ഇവിടെ ഗോൾഡ് കിട്ടിയില്ലേ, അത് മതി. ഇനി ഇത് വിറ്റിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കാം.